വീണ് കിട്ടുന്നതെന്തും ഒരു ആയുധമായി എടുക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് ബി ജെ പി. കിട്ടുന്ന ഒരു വേദി പോലും വിടാതെ വായിൽ തോന്നിയതൊക്കെ പറയാൻ അവസരം മുതലെടുക്കുകയാണ് കെ സുരേന്ദ്രൻ. സർക്കാരിനെയും യു ഡി എഫിനെയും രൂക്ഷമായി വിമർശിക്കുകയാണ്. കാക്ക ചത്താൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന യു ഡി എഫ് ഗണപതി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് തയ്യാറാകുന്നില്ല എന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചതുകൊണ്ടാവും യു ഡി എഫ് പ്രശ്നം കോംപ്രമൈസ് ചെയ്തത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് യു ഡി എഫ് ഈ നിലപാട് സ്വീകരിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. ഗണപതിക്ക് പകരം മറ്റൊരു ദൈവമായിരുന്നെങ്കിൽ യു ഡി എഫ് ഇതേ നിലപാട് സ്വീകരിക്കുമായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമസഭയിലേക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. 10-ാം തീയതി ബി ജെ പിയുടെ പ്രതിഷേധം നിയമസഭയുടെ മുന്നിൽ നടത്തും. ഷംസീർ സഭയ്ക്ക് പുറത്ത് മാപ്പ് പറയും വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഈ വിഷയം ബി ജെ പിക്ക് വീണു കിട്ടിയ ഒരു തുറുപ്പിച്ചീട്ട് മാത്രമാണ്. അവർ തിരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടിയെയും സർക്കാരിനെ മുഖത്ത് കരിവാരി തേച്ച് വിജയിക്കാനുള്ള ശ്രമമാണ്. അതേസമയം നിയമസഭയിൽ മിത്തുവിവാദം കത്തിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് യു ഡി എഫ് കൈക്കൊണ്ടിരിക്കുന്നത്. മിത്തുവിവാദത്തിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടതില്ല എന്ന എൻ എസ് എസ് നിലപാട് പക്വമാണെന്ന് യു ഡി എഫ് വിലയിരുത്തി. വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ അവസരം കൊടുക്കരുതെന്നും യു ഡി എഫ് യോഗത്തിൽ പരാമർശിച്ചു. വിഷയം നിയമസഭയിൽ പരാമർശിക്കുമെന്നും അതിനപ്പുറം വലിയ നിലയിൽ ഉന്നയിക്കേണ്ടതില്ലെന്നുമുള്ള തീരുമാനത്തിലാണ് യു ഡി എഫ് എത്തിച്ചേർന്നത്. സ്പീക്കർക്കെതിരെ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവരാൻ പറ്റില്ലെന്ന പരിമിതിയിലാണ്. അതിനാൽ സ്പീക്കർ തിരുത്താവുമെന്ന നിലപാട് മാത്രം സഭയിൽ ആവർത്തിക്കാൻ യു ഡി എഫ് യോഗത്തിൽ തീരുമാനമായി. ഇനിയും ആ വിഷയം ഊതിപ്പെരുപ്പിച്ചാൽ അവർക്ക് തന്നെ വിനയാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുകയാണ് നല്ലത്.